ഹലോ എവ്രി വൺ, നിങ്ങളിൽ പലർക്കും ACCA എന്ന കോഴ്സിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് എക്സെംഷൻ. ഈ വീഡിയോയിൽ ACCA റിലേറ്റഡ് എല്ലാ എക്സെംഷൻസും അതിന് റെലവെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഐ വിൽ ഗീവ് യു എ ബോണസ് ടിപ്പ് ആസ് വെൽ. എന്താണ് ACCA എക്സെംഷൻ? ACCA ചില പേപ്പേഴ്സിൻ്റെ എക്സാമിനേഷൻ എഴുതണ്ട എന്നാണ് എക്സെംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Provided you meet certain criterias. And these criteria എന്ന് പറയുന്നത് is nothing but your existing educational qualification. നിങ്ങളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ യോഗ്യത. So I have tried to include all the relevant qualification and their corresponding exemption in this video. So let's get started. നിങ്ങൾ കറൻ്റ്ലി പ്ലസ് ടു അല്ലെങ്കിൽ ട്വൽത്തിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ റീസെൻ്റ്ലി പാസ് ഔട്ട് ആയ ഒരാളാണ്. ബേസിക്കലി നിങ്ങൾക്ക് ട്വൽത്ത് മാത്രമേ ഉള്ളൂ ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറയാൻ എന്നുണ്ടെങ്കിൽ, യു ആർ നോട്ട് എലിജിബിൾ ഫോർ എനി എക്സെംഷൻ ഇൻ ACCA, വിച്ച് മീൻസ് ഓൾ ദ 13 പേപ്പേഴ്സ് നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി ദ മോസ്റ്റ് കോമൺ സിറ്റുവേഷൻ ആണ് ഗ്രാജുവേറ്റ് റിലേറ്റഡ് എക്സെംഷൻ എത്രയാണ്. നിങ്ങൾ BCom അല്ലെങ്കിൽ BCom ഓണേഴ്സ് ഗ്രാജുവേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, യു ആർ എലിജിബിൾ ഫോർ 4 പേപ്പർ എക്സെംഷൻ. അതായത് ACCA ഫസ്റ്റ് 3 അപ്ലൈഡ് നോളജ് ലെവൽ പേപ്പർ ആൻഡ് 1 അപ്ലൈഡ് സ്കിൽ ലെവൽ പേപ്പറിന് എക്സെംഷന് എലിജിബിൾ ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റി ത്രൂ ഗ്രാജുവേഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന്, BCom അല്ലെങ്കിൽ BCom ഓണേഴ്സ്, ചില പ്രത്യേക യൂണിവേഴ്സിറ്റി ത്രൂ ഗ്രാജുവേഷൻ എടുക്കുന്നവർക്ക് 6 പേപ്പർ എക്സെംഷൻ എന്നുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇനി ദ മോസ്റ്റ് കോമൺലി ആസ്ക്ഡ് വൺ ഇസ് MCom റിലേറ്റഡ് എത്ര എക്സെംഷൻ ഉണ്ട് എന്ന്. വെൽ, MComന്റെ പേരിൽ ദർ ഇസ് നോ അഡീഷണൽ എക്സെംഷൻ. ഫസ്റ്റ് 4 പേപ്പേഴ്സ് BCom റിലേറ്റഡ് ഫസ്റ്റ് 4 പേപ്പേഴ്സ് തന്നെയായിരിക്കും MComൽ നിങ്ങൾക്ക് എക്സെംഷനായിട്ട് കിട്ടുന്നത്. BBA അല്ലെങ്കിൽ BBM റിലേറ്റഡ് യു ആർ എലിജിബിൾ ഫോർ 1 പേപ്പർ എക്സെംഷൻ. ACCA ഫസ്റ്റ് പേപ്പറിന് മാത്രം എക്സെംഷൻ എലിജിബിൾ ആയിരിക്കും. ഇനി ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് യുവർ MBA, യു ആർ എലിജിബിൾ ഫോർ 3 പേപ്പർ എക്സെംഷൻ. അടുത്തതായി നമുക്ക് കുറച്ച് പ്രൊഫഷണൽ കോഴ്സസ് നോക്കാം. നിങ്ങൾ CMA USA ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, യു ആർ എലിജിബിൾ ഫോർ 3 പേപ്പർ എക്സെംഷൻ. അതായത് ACCA ഫസ്റ്റ് 3 അപ്ലൈഡ് നോളജ് ലെവൽ പേപ്പറിന് എക്സെംഷൻ എലിജിബിൾ ആയിരിക്കും. CMA ഇന്ത്യ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വിത്ത് മോർ ദാൻ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്, ദേ ആർ എലിജിബിൾ ഫോർ 9 പേപ്പർ എക്സെംഷൻ. അതായത് ACCA ഫസ്റ്റ് 9 പേപ്പേഴ്സിനും അവർ എക്സെംഷൻ എലിജിബിൾ ആയിരിക്കും. സോ വാട്ട് ഇഫ് നിങ്ങൾ CMA ഇന്ത്യ ക്വാളിഫൈഡ് ആണ്, പക്ഷേ ലെസ് ദാൻ 5 ഇയേഴ്സ് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്കിലോ? ദെൻ അഗെയിൻ യു ആർ എലിജിബിൾ ഫോർ എക്സെംഷൻ, ബട്ട് ഓൺലി ഫോർ 7 പേപ്പേഴ്സ്. CPA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൽ ACCA 8 പേപ്പർ എക്സെംഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ CA റിലേറ്റഡ് എക്സെംഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഐ ഹാവ് സ്പ്ലിറ്റ് ദിസ് ഇൻ ടു 4 സ്റ്റേജസ്. IPCC ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സെംഷൻ. ഇവിടെ ഗ്രൂപ്പ് 1 ടാക്സേഷൻ പേപ്പറിന് ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ അബവ് 40, ദെൻ യു ആർ എലിജിബിൾ ഫോർ എക്സെംഷൻ ഇൻ ACCA ടാക്സ് പേപ്പർ. അതായത് IPCC ഗ്രൂപ്പ് 1 ടാക്സേഷൻ പേപ്പർ നിങ്ങൾ പാസ്സാകുവാണ് എന്നുണ്ടെങ്കിൽ ACCA 6th പേപ്പറായ ടാക്സേഷന് നിങ്ങൾക്ക് എക്സെംഷൻ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ IPCC ഗ്രൂപ്പ് 2 ഓഡിറ്റ് പേപ്പർ ക്ലിയർ ചെയ്തു എന്നിരിക്കട്ടെ, ദെൻ യു ആർ എലിജിബിൾ ഫോർ ACCA 8th പേപ്പർ എക്സെംഷൻ. ACCA ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പേപ്പറിൽ നിങ്ങൾക്ക് എക്സെംഷൻ എലിജിബിൾ ആയിരിക്കും. ചില സിറ്റുവേഷനിൽ ACCA വിൽ ഓൾസോ കൺസിഡർ യുവർ അക്കൗണ്ടിംഗ് പേപ്പർ മാർക്സ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ അവർ ഡിസൈഡ് ചെയ്യുന്നത് വെദർ യു ആർ എലിജിബിൾ ഫോർ ദിസ് പെർട്ടിക്കുലർ എക്സെംഷൻ. ദ നെക്സ്റ്റ് സിറ്റുവേഷൻ, നിങ്ങൾ IPCC ബോത്ത് ഗ്രൂപ്പ്സ് ക്ലിയർഡ് ആണ് എന്നുണ്ടെങ്കിൽ യു ആർ സ്ട്രെയിറ്റ് അവേ എലിജിബിൾ ഫോർ 5 പേപ്പർ എക്സെംഷൻ. ഇവിടെ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, യു ആർ എ ഗ്രാജുവേറ്റ് ഇൻ BCom ഓർ BCom ഓണേഴ്സ്, ദെൻ യു വിൽ ബി എലിജിബിൾ ഫോർ 6 പേപ്പർ എക്സെംഷൻ. ദാറ്റ് ഇസ് ACCA ഫസ്റ്റ് 3 അപ്ലൈഡ് നോളജ് ലെവൽ പേപ്പർ ആൻഡ് 3 അപ്ലൈഡ് സ്കിൽ ലെവൽ പേപ്പേഴ്സ്. മൂവിങ് ഓൺ ടു ദ തേർഡ് സ്റ്റേജ്, ദാറ്റ് ഇസ് നിങ്ങൾ CA ഫൈനൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്തതാണ്, റീഅപ്പിയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു പേപ്പർ ടു പേപ്പർ എക്സെംഷൻ ആണ്. അതായത് നിങ്ങൾ ഗ്രൂപ്പ് ക്ലിയർ ചെയ്തോ എന്നതിനല്ല ഇവിടെ ഫോക്കസ് വരുന്നത്.
ഇവിടെ നിങ്ങൾ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 3 സബ്ജക്ട്സ് ക്ലിയർ ചെയ്തോ എന്നാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സി എ ഫൈനലിലെ എസ് എഫ് എം പേപ്പർ, എ എം എ പേപ്പർ ആൻഡ് എഫ് ആർ പേപ്പറിന് എ സി സിയിലെ കറസ്പോണ്ടിങ് ആയ എഫ് എം, പി എം ആൻഡ് എഫ് ആർ പേപ്പറിന് നിങ്ങൾക്ക് എക്സെംഷൻ ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ സി എ ഫൈനലിൽ ഈ പറഞ്ഞ 3 പേപ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം പാസ്സാവുകയോ അല്ലെങ്കിൽ ഓൾ 3 പാസ്സാവുകയോ ചെയ്താൽ, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഗ്രൂപ്പ് ക്ലിയറിംഗ്, ദെൻ യു വിൽ ബി എലിജിബിൾ ഫോർ ദർ കറസ്പോണ്ടിങ് എക്സെംഷൻ ഇൻ എ സി സി എ. സോ ഇൻ ഷോർട്ട്, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, ബി കോം ഓർ ബി കോം ഓണേഴ്സ്, പ്ലസ് യു ഹാവ് ക്ലിയർഡ് ഐ പി സി സി ആൻഡ് യു ഹാവ് ക്ലിയർഡ് ദീസ് 3 പേപ്പേഴ്സ് ഇൻ സി എ ഫൈനൽ, എസ് എഫ് എം, എ എം എ ഓർ എഫ് ആർ. ദെൻ ദർ ആർ ഹൈ ചാൻസസ് ദാറ്റ് യു വിൽ ബി എലിജിബിൾ ഫോർ 9 പേപ്പർ എക്സെംഷൻ. നൗ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ്, വാട്ട് ഇഫ് യു ആർ ഫുള്ളി ക്വാളിഫൈഡ് സി എ? ഇഫ് യു ആർ എ ഫുള്ളി ക്വാളിഫൈഡ് സി എ, ദെൻ യു ആർ എലിജിബിൾ ഫോർ total 9 paper exemption and you can straight away start with your professional level papers. Now it's time for the bonus tip. ACCA le endana exemption de eligibility enna nammal kandu, ini engane exemption claim cheyam ennana. So you have to pay ACCA an amount which is equivalent to the exam fee of the exempted papers. അതായത് നിങ്ങൾ എക്സെംഷൻ എടുത്ത പേപ്പേഴ്സിൻ്റെ എക്സാം ഫീക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എ സി സിയിൽ പേ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സെംഷൻ ലഭിക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് മെനി സ്റ്റുഡൻസ് ഡസ് നോട്ട് പ്രിഫർ ടു ടേക്ക് എക്സെംഷൻ, കാരണം ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി തന്നെ എക്സെംഷൻ്റെ പേരിൽ പോകുന്നുണ്ട്. ടേക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബി കോം ഗ്രാജുവേറ്റ് ആണ് ആൻഡ് യു ആർ പ്ലാനിങ് ടു ടേക്ക് എക്സെംഷൻ ഫോർ ദ ഫസ്റ്റ് 4 പേപ്പേഴ്സ്. സോ ഇഫ് യു ഡു എ basic math, then you have to pay around 40,000 Indian rupees to ACCA in order to get the exemption. But ACCA has given a benefit to approved learning partners like Logic School of Management, whereby ee approved learning partner through aanu ningal register cheyunnundengil ningalku oru discount code lebikkunnathaanu. Aa discount code use cheedittu ningalku ningalde exemption fee de amount korakkan pattum. A point to be noted, നിങ്ങളുടെ എക്സെംഷനുള്ള എലിജിബിലിറ്റിയുടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എ സി സി എ തന്നെയായിരിക്കും. ഏതൊക്കെ പേപ്പേഴ്സിനാണ് എക്സെംഷൻ കിട്ടുക എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുമുണ്ട്. സിംപ്ലി ഗോ ടു എ സി സി എ എക്സെംഷൻ കാൽക്കുലേറ്റർ, എൻറ്റർ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, നെയിം ഓഫ് ദ കൺട്രി ആൻഡ് യുവർ ഗ്രാജുവേഷൻ ഇയർ. നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചിട്ടുള്ള റെലവൻറ്റ് എക്സെംഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച്. ലോജിക് School of Management.